വളരെ വിഷമമുള്ളൊരു ദിവസമാണ് ഇന്ന്. കാരണം നമ്മുടെ കൊറോണ വളരെയധികം കൂടിക്കൂടി ഇപ്പം നമുക്ക് വീണ്ടും ഒരു ലോക്കിലോട്ട് വീഴുന്ന ഒരു അവസ്ഥയിലോട്ട് വരെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ് ഭയങ്കരമായിട്ട് ഓർഡറുകളൊക്കെ ഇട്ട് തുടങ്ങി. നമ്മുടെ സാമൂഹിക അകലം ഇപ്പം മറ്റേ രാത്രി ഷോപ്പുകളൊക്കെ ക്ലോസ് ചെയ്യുക, പുറത്തെ കൂട്ടം കൂടരുത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ലോക്കുകളിലേക്ക് നിബന്ധനകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കധികം പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിലോട്ട് വീണ്ടും നമ്മൾ എത്തിച്ചേരുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ നീന്തലിനെ ബാധിച്ചു. ഇന്നത്തോടെ നീന്തൽ ക്ലാസ് ഇന്നുണ്ടായിരുന്നില്ല, ഇന്നത്തോടെ അവസാനിച്ചു. നമ്മുടെ ക്രോസിംഗ് ആയിരുന്നു, ക്രോസിംഗ് ദിവസം ശനിയാഴ്ച ആയതുകൊണ്ട് ലാസ്റ്റ് ബാച്ച് ക്രോസിംഗ് കൂടി കഴിഞ്ഞിട്ട് ഇന്ന് അവസാനിച്ചു. അപ്പോൾ അത് അതിൻ്റെ വീഡിയോസാണെന്ന് ഞാൻ ചെയ്യുന്നത്, ലാസ്റ്റ് ബാച്ചിൻ്റെ വീഡിയോസ്. അപ്പോൾ എല്ലാവർക്കും സുമൂസ് ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾറെഡി നമർത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. എങ്ങനെയെങ്കിലും നടത്തി കൊണ്ടുപോകണമെന്ന ആഗ്രഹത്തിലായിരുന്നു ഈ കൊറോണയുടെ പശ്ചാത്തലത്തിൽ പോലും പേടിച്ച് പേടിക്കാതെ ആൾക്കൂട്ടം കാണുമ്പോഴാണ് എനിക്ക് ഒരു സന്തോഷം ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും ഇന്നലെ തുടങ്ങി ഞാൻ ആൾക്കൂട്ടത്തിനെ പേടിച്ചു തുടങ്ങി. അപ്പൊ അങ്ങനെ അങ്ങനെ പഠിപ്പിച്ച് ആരും മുങ്ങി വരിക്കരുന്ന ഒരു ആഗ്രഹത്തിലാണ് അങ്ങനെ പഠിപ്പിക്കാൻ. അപ്പൊ അത് ചില സാഹചര്യങ്ങളും കൊണ്ട് നമുക്ക് രണ്ടാഴ്ചത്തേക്ക് നിർത്തിവെക്കേണ്ടതായിട്ട് വന്നു. പിന്നെ ഇതെല്ലാം നീന്തി ഇന്ന് നീന്തി വന്നേക്കുന്ന ആളുകളാണെന്ന് ഉള്ളു കണ്ടിട്ട്. അപൂർവ ജീവികൾ പോലെ അവിടെ നിൽക്കണല്ല. അപ്പൊ നമുക്ക് നീന്തി കിടന്നവരെ ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് നമുക്ക് പരിചയപ്പെടാം അല്ലെ. ഇന്നലെ നമ്മുടെ രണ്ട് ബുള്ളറ്റിന്റെ ഇടയ്ക്ക് പോയ കഥയൊക്കെ കേട്ടാലേ, ഇന്നലെ കേട്ടാലേ, ഇന്ന് ഇന്നത് കാരണം കഥയൊന്നും പറയണല്ലോ. ഇന്നലെ കഥ പറഞ്ഞ തീർത്ത് തീർത്ത്. അപ്പൊ ഒരാളാണ് എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് വിവേക് എന്നാണ്, ഞാൻ വരുന്നത് കുറുമശ്ശേരി എന്നാണ്. ഇന്നിപ്പോ പുഴ നീന്തി കിടക്കാൻ സഹായിച്ച എല്ലാവർക്കും, ഷൈ സാറിനും, പിന്നെ ഞാൻ കൂടെ നീന്തിയ എല്ലാ ചേട്ടന്മാർക്കും, പിന്നെ ഇവിടെ സുരക്ഷ ഒരുക്കിയ എല്ലാവർക്കും വളരെയധികം നന്ദി. ഇവരെല്ലാവരും വെള്ളത്തിലുണ്ടെന്നുള്ള ഒരു ധൈര്യത്തിലോ ശരിക്കും പറഞ്ഞാൽ പുഴ നീന്തി കിടക്കാൻ പറ്റണേ. നമ്മൾ ഇത്ര നാള് പ്രാക്ടീസ് ചെയ്തെങ്കിലും വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ചെറിയൊരു പേരുണ്ടാവും. അത് ഇവരെല്ലാവരും ഉണ്ടെന്നുള്ളൊരു ധൈര്യത്തിൽ നമ്മളെ കിടന്ന് നീന്തി പോകുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഒന്നുകൂടി നന്ദി. ഒരു സന്തോഷ വാർത്ത അറിയിക്കാണ്ട്, ഞാൻ കൊറേ നാളായിട്ട് രാത്രി കിടക്കുമ്പോ പുള്ളിക്കാരത്തേക്ക് ശല്യ, എന്റെ വൈഫിന് ഭയങ്കര ശല്യ. രാത്രി ഓരോരുത്തരും പേര് വിളിച്ചിട്ട് അങ്ങോട്ട് അങ്ങോട്ട് നീന്തി പോ, ഇങ്ങോട്ട് നീന്തി പോന്ന് പുള്ളിക്കാരത്തി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും രാത്രി കാലങ്ങളില്. പകലൊക്കെ ഈ വാട്സപ്പ് കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കും, രാത്രി കാലങ്ങളിൽ ഓരോരുത്തരുടെ മുഖം എനിക്ക് ഓർമ്മയുണ്ട്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഓർത്ത് കിടന്നാലാണ് സ്വപ്നത്തിൽ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ വരുമ്പോ അത് ക്ലിയർ ചെയ്യാൻ വേണമല്ലോ. അപ്പൊ ഓർമ്മയുണ്ടാവും രാത്രി കാലങ്ങളിൽ നമ്മള് ഇങ്ങനെ പറയാം തുഴച്ചില് കാര്യങ്ങള് ഇങ്ങനെ എപ്പോഴും രാത്രി പറഞ്ഞുകൊണ്ടിരിക്കും. ഏത് സമയം ആറു മാസം ഇതാണല്ലോ പരിപാടി. ആറു മാസമല്ല ശരിക്കും പറഞ്ഞ ഡിസംബറ് നവംബറിൽ തുടങ്ങിയതാ ഇത്. നവംബറിലല്ലേ തുടങ്ങിയ വിനോദം, നമ്മളെ നവംബറിൽ തുടങ്ങിയതാ. അപ്പൊ ഒരു ആറര മാസം പോലും നടത്താനുള്ള ഉദ്ദേശത്തിൽ വരായിരുന്നു. അപ്പൊ അതിലേക്ക് നമ്മൾ രാവും പകലും ആയി തീരും, നീന്തലിലേക്ക് ആയി പോവേ. അപ്പൊ എനിക്ക് സന്തോഷം അതല്ല, എന്റെ പാത പിന്തുടർന്ന്. അപ്പൊ വിനോദന്റെ മോൻ നേരത്തെ നീന്തി കിടന്നു, പിന്നെ വിനോദ വൈഫും ഒപ്പാണ് ഈ വർഷം നീന്തി കിടന്നത്. അപ്പൊ വിനോദ് ഒരു ദിവസം വിനോദ് ടി വി കണ്ടിരുന്നപ്പോ ഉറങ്ങിപ്പോയി, ഒരു കുപ്പി ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായി. വെള്ളം കുടിക്കാരനാണ് പുള്ളിക്കാരനെ, ഇപ്പോഴും വെള്ളം കുടി ഇപ്പോഴും വെള്ളം കുടിക്കുക ഇപ്പൊ വെള്ളം കുടിക്കുന്നത് ഇവിടെ.
ഇവിടെയാണ്. അപ്പ ഇത് മറ്റേ ലിക്കറല്ല, കുറെ ആൾക്കാരെ ആക്കിച്ചിരിക്കാൻ ഇത് വെറുതെ ഇങ്ങനെ വെള്ളം വെച്ചുകൊണ്ട് പിടിച്ചുകൊണ്ടിരിക്കണം. അത് വിനോദം ഇങ്ങനെ ഇരുന്ന് ഉറങ്ങിപ്പോയി. വെളുപ്പിന് പറഞ്ഞല്ലേ ഇവിടെ, വെളുപ്പിന് 5 മണിക്ക് 5:30 പറഞ്ഞ ആളാണ്. അപ്പൊ ഉറങ്ങി വൈഫ് വെള്ളം പിടിക്കാൻ പറഞ്ഞു. വൈഫ് പറഞ്ഞ എന്നോട്, വിനോദം പറഞ്ഞല്ല, ആ കുപ്പി പിടിച്ച് വാങ്ങിയാൻ ചെന്നപ്പോഴേ ഇത് തൊഴിച്ചിലുകാരി കയറി വരുമ്പോ അവർക്ക് കൊടുക്കാനാണെന്ന്. വേറൊരു അവസരത്തിൽ പറഞ്ഞ് തൊഴിച്ചിലുകാരെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കാന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തി. അതാണ് എനിക്ക് സന്തോഷം വന്നത്. അപ്പൊ എന്റെ പാതയിലേക്ക് ആളുകളെ കൊണ്ടുവരാനല്ലേ എനിക്ക് പറ്റുന്നുണ്ട്. ഇതുവരെ 4-5 പേരുടെ ഒരു കമ്മിറ്റി ആയിരുന്നു നമ്മുടെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചത്. ഈ പ്രാവശ്യം വിനോദ് പറഞ്ഞു, നവംബറിൽ തന്നെ വിനോദ് പറഞ്ഞു അത് ഞാൻ നോക്കിക്കോളാം, കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം, അധികം ആളുകൾ വേണ്ട, ഇനിയിപ്പോ എന്തെങ്കിലും ഷോർട്ടേജ് വരികയാണെങ്കിൽ പുള്ളിക്കാരൻ തന്നെ എടുത്തിട്ട് ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വാക്ക് എന്നോട് പറഞ്ഞു, എല്ലാ പൈസകൾ ഷോർട്ടേജ് വരികയാണെങ്കിൽ അത് വിനോദം നിർത്താന്ന്. അന്ന് ഞാൻ വിചാരിച്ചില്ല പുള്ളിക്കാരൻ കോടീശ്വരനാന്ന്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അവിടെ 23 പേർക്ക് താമസിക്കാവുന്ന ഒരു 2 പേരും കൂടി ഉണ്ടായിക്കൊണ്ടിരിക്ക ഒരു വീട്. ഇന്നേ കാലത്ത് നമുക്കൊക്കെ ഒരു വീട് ഉണ്ടാക്കാൻ പ്രയാസമാണ്. പുള്ളിക്കാരൻ 23 വീട് ഉണ്ടായിക്കൊണ്ടിരിക്ക, വേറെ 2 വീട് അവർക്ക് കിടപ്പുണ്ട്. പിന്നെ ഞാൻ കുറേശ്ശെ അറിഞ്ഞാണ് അത് വിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയും കൂടെയാണ് പുള്ളിക്കാരൻ. എല്ലാ കാര്യങ്ങളും ഇതുവരെയുള്ള നല്ല കൃത്യമായിട്ട് നമുക്ക് നടത്തി തന്നു. എന്നെ മാനസികമായിട്ട് എപ്പോഴും ഞങ്ങൾ ഇത് കഴിഞ്ഞാൽ എപ്പോഴും ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ഒരു അരമണിക്കൂറല്ല, ഒരു ഏകദേശം ഒരു 2 മണിക്കൂർ കൂടി ഞങ്ങൾ ചർച്ചയുണ്ട്. എന്നുവെച്ചാൽ ഇവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കാനും കൂടുതൽ, അപ്പൊ എന്റെ പോലെ തന്നെ ഒരാളെ ഒരു ദിവസമെങ്കിലും കൂടുതൽ പഠിപ്പിക്കാൻ അത്രയും താല്പര്യം വിനോദ് കാണിച്ചു. ഒരു ദിവസമെങ്കിലും ഒരാളെ പഠിപ്പിക്കണമെന്ന് കൂടുതൽ പേരെ. എനിക്കിപ്പോ 100 പേരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് മാനസിക സംതൃപ്തി കിട്ടും. പക്ഷേ എനിക്ക് ഒരാളെങ്കിലും കൂടുതൽ പഠിപ്പിച്ചിട്ട് 1000 പേരെ പഠിപ്പിച്ചാലാണ് എനിക്ക് സംതൃപ്തി കിട്ടുള്ളൂ എന്നുള്ളൊരു കണ്ടീഷൻ. അപ്പൊ ഒരാളെങ്കിലും, അപ്പൊ വിനോദും അത് തന്നെ പറഞ്ഞു, ഒരാളെങ്കിലും നമുക്ക് കൂടുതൽ പഠിപ്പിക്കാം സാറേ എന്ന് എപ്പോഴും വിനോദിന്റെ ആഗ്രഹം അത് തന്നെയായിരുന്നു. പക്ഷെ ഇങ്ങനെ ഈ കൊറോണ സാഹചര്യത്തിൽ നമുക്ക് നടത്തി കൊണ്ടുപോകാൻ യാതൊരു നിവൃത്തിയില്ല. എന്ന് വെച്ചാൽ ഇത് പകർച്ചയില് നമ്മളും പങ്കാളികളാവാൻ പാടില്ല, നമ്മൾ മാറി നിൽക്കണം. നമ്മൾ വഴി ഇപ്പൊ എനിക്ക് കോവിഡ് വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെല്ലാവരും, ഞാനുമായിട്ട് ബന്ധപ്പെടുന്ന നിങ്ങളെല്ലാവരും, എനിക്കത് ചിന്തയുണ്ട്, നിങ്ങളെല്ലാവരും മാറി നിൽക്കണം, നിരീക്ഷണത്തിലാവണം. അപ്പൊ ഞാൻ വഴി പകർത്തി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ട്. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. ഇനിയുള്ള ദിവസങ്ങള് വളരെ ഇതാണ്, ഗവൺമെന്റിന്റെ കർശനമായ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കണം. ഇത് ഇത്രയെന്ന് പറഞ്ഞാൽ ഇത് ജീവൻ മരണ പോരാട്ടമാണ് നമ്മൾ പോരാടിയത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ അത്യാവശ്യമാണ്. നീന്തൽ പഠിക്കാൻ യാതൊരു പ്രയാസമില്ല. നീന്തൽ പഠിക്കാൻ ഇനി അടുത്ത പ്രാവശ്യം തുടങ്ങുമ്പോൾ നിങ്ങൾ നിർത്തണ സമയം ആലോചിക്കരുത്, തുടങ്ങണ സമയം മാത്രം ആലോചിക്കുക, കരയിൽ വന്ന് നിൽക്കുക, എപ്പോൾ ഗ്യാപ്പുണ്ടെങ്കിലും ഇറങ്ങാവുന്ന രീതിയിൽ. അപ്പം നിങ്ങൾക്ക് പെരിയാർ ക്രോസ് ചെയ്യാൻ പറ്റും. ഇന്നലെ ഒരു ന്യൂസ് വന്നു, ഒരു ചെറിയൊരു പെൺകുട്ടി, 4 പഠിക്കുന്ന ഒരു പെൺകുട്ടി, 3 പഠിക്കുന്ന ഒരു കുട്ടിയെ, ചെറിയ കനാലാണ്, പക്ഷെ വെള്ളം ഒഴുകി പോകുമ്പോ 3 വയസ്സുള്ള കുട്ടിയെ 4 പഠിക്കുന്ന കുട്ടിയെ. അപ്പൊ ആദ്യം ഇവൻ വെള്ളത്തിലേക്ക്, ചെറിയ കനാലാണ്, പക്ഷെ 3 വയസ്സുള്ള കുട്ടിക്ക് മുങ്ങിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ് അത്. അപ്പൊ അവൻ മുങ്ങിപ്പോയി, അത് കഴിഞ്ഞ് കൊച്ചു ചാടിയിട്ട് ആദ്യത്തെ ചാട്ടത്തിന് നല്ല ഒഴുക്കായിരുന്നു, ആദ്യത്തെ ചാട്ടത്തിന് അവൾക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല, അവള് കേറിയിട്ട് വീണ്ടും ചാടി. ആ വാർത്തയൊക്കെ ഞാൻ വായിച്ചായിരുന്നു. അപ്പൊ ആ കൊച്ച് കഴിഞ്ഞ വർഷം നീന്തൽ പഠിച്ചാറിനാണ് ആ 4 പഠിക്കുന്ന കൊച്ചിന് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റിയത്. അപ്പൊ നമ്മള് നീന്തൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാത്രമല്ല രക്ഷപ്പെടുന്നത്, ചില സമയത്ത് നമുക്ക് മറ്റുള്ളവരുടെ ജീവനും കൊണ്ട് രക്ഷപ്പെടുത്താൻ പറ്റും. ദൈവത്തിന്റെ കാര്യം നമുക്ക് പെരുമാറാൻ പറ്റും നമ്മൾ നീന്തൽ പഠിച്ചു കഴിഞ്ഞാൽ. നീന്തലിന് അത്ര പ്രാധാന്യമുണ്ട്. ഇപ്പൊ 15 ദിവസം പഠിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ ആരും പ്രയാസപ്പെടണ്ട, അടുത്തവണ ക്ലാസ് തുടങ്ങുമ്പോൾ വേഗം കൊണ്ട് വരുക, ഞാൻ നിങ്ങൾ പഠിപ്പിക്കും. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് സെൽവരാജ്, ഞാൻ കങ്ങാപ്പിടിയിൽ നിന്ന് വരുന്നു. എന്റെ മോൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ നീന്തി കിടന്നു. ഞാൻ മോനെ പഠിപ്പിക്കാൻ ഞാനിവിടെ വന്നത്. അപ്പൊ ഇന്നിപ്പോ ഇതിനെ സഹായിച്ച എല്ലാവരെയും, ഒരു സജിതാറിനെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എന്റെ പേര് ആദില്, ഞാൻ പനമ്പിള്ളി നിന്ന് വരുന്നു. ഇവിടെ ഞാൻ മാത്രല്ല പഠിക്കാൻ വന്നത്, എന്റെ മുഴുവൻ ഫാമിലി വന്നിട്ടുണ്ട്. എന്റെ അനിയന് എന്നെ പഠിപ്പിക്കാൻ സഹായിച്ച എല്ലാവർക്കും നന്ദി. ഹായ്, എന്റെ പേര് കൃഷ്ണ ഗിരീഷ്, ഞാൻ കളമശ്ശേരിന്ന് വരുന്നു. എന്നെ നീന്ത് സഹിച്ച സജി സാറിനും എല്ലാവർക്കും നന്ദി.
എന്റെ പേര് സുകുമാരി, ഞാൻ 32 ഒരു കൈയടി കൊടുക്കട്ടാ. സുകുമാരിയുടെ മോളാണ്ടോ? എന്റെ പേര് ശ്രുതിക, ഞാൻ 32 കഴിഞ്ഞു. എന്റെ പേര് ഹർഷ്ക, ഞാൻ 33. എല്ലാവർക്കും നമസ്കാരം. എന്റെ ജീവിതത്തിൽ ഒരു വലിയ ഒരു ആഗ്രഹമാണ് ഇന്ന് ഇവിടെ പൂർത്തീകരിച്ചത്. സത്യം പറഞ്ഞാല് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് നടക്കുമെന്ന്. ഞാൻ മക്കളെ നീന്തലോടിപ്പിക്കാൻ വന്നാണ്. ഒരുത്തൻ ഇപ്പൊ കുറച്ചു നേരത്തെ വന്ന് പറഞ്ഞു അവന്റെ നീന്തലിന്റെ കൂടെ ഞാൻ ഇറങ്ങിയതാണ്. ഈ നീന്തൽ പഠിപ്പിക്കാൻ സാധിച്ച സജി സാറിനോടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. ഇത് കാണുമ്പോൾ വളരെ സിമ്പിളായി തോന്നുമെങ്കിലും സാർ പഠിപ്പിക്കുന്ന രീതി ഏത് പ്രൊഫഷണൽസിലെ വരുന്ന രീതിയിലാണ് സാർ പഠിപ്പിക്കുന്നത്. അത് കാണുമ്പോൾ പിന്നെ സാറിൻ്റെ സിംപ്ലിസിറ്റി കാണുമ്പോൾ നമ്മളൊന്നും ഒന്നും അല്ല എന്ന് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഇവിടുന്ന് പഠിച്ചു പോകുന്നുണ്ട്. ഡിസിപ്ലിൻ കുറേ പഠിച്ചു പോകുന്നുണ്ട്. എല്ലാവരും ഇത് കഴിഞ്ഞാലും ഇതിൻ്റെ സാറിൻ്റെ കൂടെ വന്ന് സാറിനെ ഈ സുരക്ഷയ്ക്കൊക്കെ കൂടെ നിന്ന് സഹായിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള വേറെ കാര്യം. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി. എന്റെ പേര് ഷെസ, ഞാൻ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ക്രോസ് ചെയ്യാൻ സഹായിച്ച സജി സാറിനും ബാക്കി റെസ്ക്യൂ ടീംസിനും നന്ദി. ഹായ്, എന്റെ പേര് മീനാക്ഷി, ഞാൻ എന്റെ കസിൻസ് കുറച്ചുപേര് പഠിക്കാൻ വന്നിട്ടുണ്ട്. സ്വന്തക്കാരികളാണ്ടോ അവര്? ഗ്രീഷ്മ 23 വരെ എന്തോ കൊണ്ടുവന്നാണ് എനിക്ക് തോന്നണത്. ഗ്രീഷ്മേ ആദ്യമായിട്ട് ഗ്രീഷ്മ പഠിക്കാൻ വന്നു, പിന്നെ ഒരു 23 പേർക്കും കൂടി ചാൻസ് കൊടുത്ത്. സജി സാറിനും പിന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ചേട്ടന്മാർക്കും അങ്കിൾമാർക്കും ഒരുപാട് നന്ദി. എന്റെ പേര് ജോസ്ന, ഞാൻ ആലുവ അസംപുരത്തുനിന്നായിരുന്നു. നീന്തലടിപ്പിച്ച സജി സാറിനും നീന്തി കിടക്കാൻ സഹായിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. എന്റെ പേര് പാർവതി, ഞാൻ ആലുവ അസംപുരത്തുനിന്നു. എന്നെ നീന്തലടിപ്പിച്ച സജി സാറിനും എല്ലാവർക്കും നന്ദി. പാർവതി ഒരു മിനിറ്റ് കൂടുതൽ ഇപ്പം തന്നെ മുങ്ങി കിടക്കും. ട്രെയിനിങ് ഇല്ലാതെ ഒരു മിനിറ്റ് കൂടുതൽ മുങ്ങി കിടക്കും ചവിട്ടി പിടിക്കുമ്പോഴേ. ഞാൻ പിന്നെ ആദ്യം ചവിട്ടി പിടിക്കാതിരുന്നാ, എന്താ വെച്ചാൽ നീന്തല് ക്രോസിംഗ് വല്ലതും മുടങ്ങിയെങ്കിലോന്ന് കരുതി. ഒരു മിനിറ്റ് കൂടുതൽ മുങ്ങി കിടക്കും. എന്റെ പേര് വർഗീസ് ബ്രദൽ, വാഴക്കാലിൽ നിന്ന് വരുന്നു. ക്രോസ് ചെയ്യാൻ സഹായിച്ച എല്ലാവർക്കും സഹി സാറിനും നന്ദി. എന്റെ പേര് പ്രതുൽ, ഞാൻ ഇവിടെ ഫെഡറൽ ബാങ്കിൽ വർക്ക് ചെയ്യാണ്. നീന്തൽ പഠിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതേയല്ല ഇവിടെ വന്നിട്ട്. നീന്തൽ പഠിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതേ അല്ല ഒരു കാലത്തും. പക്ഷെ ഇവിടെ വന്നിട്ട് തുഴഞ്ഞു കിടന്ന സമയത്ത് പോലും തുഴയാൻ പറ്റാഞ്ഞിട്ട് ഇതെന്നെ കൊണ്ട് പറ്റുന്നതല്ല എന്ന് വിചാരിച്ച് പോയ ദിവസങ്ങളുണ്ട്. പക്ഷെ അടുത്ത ദിവസം വരും, വീണ്ടും ട്രൈ ചെയ്യും. അങ്ങനെ അവസാനം ക്രോസ് ചെയ്യാൻ പറ്റി. പഠിപ്പിച്ച സജി സാറിനും ഓരോ ഏരിയയിലും, അതായത് പ്ലസ് വൺ പ്ലസ് ടു ആയാലും അല്ലെങ്കിൽ തുടക്കം തൊട്ടിട്ട് പറഞ്ഞു തന്ന ഓരോ ആളായാലും, നമ്മൾ 2 മണിക്കൂറും 1 മണിക്കൂറും തുഴഞ്ഞു കിടക്കുമ്പം കൂടെ നിന്ന ഓരോ ആൾക്കാരും, അവരോടൊക്കെ ഭയങ്കര താങ്ക്സ് ഉണ്ട്. നല്ല കൈയടി കൊടുക്കാം, നല്ല കൈയടി കൊടുക്കാം. ഏ, സ്വന്തം വീട്ടിലേക്കുള്ള വീട് മഴ ഞാൻ പറഞ്ഞുതരാ, മണി പറയണോ? ഏ, ഞാൻ എന്റെ വീട്ടിലേക്കുള്ള അറിയാം. എന്റെ പേര് അലീന ജോബി, ഞാൻ 2nd ക്ലാസ്സിൽ പഠിക്കുന്നു. സമരത്തുനിന്നാണ് ഞാൻ വരുന്നത്. അത്ര മതിയാ? എന്നാ ഞാന് പുഴയിലെ പൂമ്പാറ്റ. പിന്നെ അച്ഛൻ എല്ലാ കാര്യങ്ങളും ഏറ്റവും ആദ്യം അറിഞ്ഞയാളാണ്. എല്ലാ കാര്യങ്ങളും കൂടി നിന്ന് സഹകരിക്കുന്നതാണ്. മോള് മറ്റേ മോളെ അത്യാവശ്യം. അപ്പൊ എല്ലാരും കഴിഞ്ഞ. എന്റെ പേര് ശിവൻ, ഞാൻ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ വീട് വന്ന് ഇവിടെ ടാസ് റോഡിൻ്റെ അടുത്താണ് ഞാൻ ഇപ്പം സ്റ്റേ ചെയ്യുന്നത്. എന്നെ സഹായിച്ച എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് വിനോദ് ചേട്ടൻ, അപ്പുറത്തേക്കുന്ന അശ്വിൻ ചേട്ടൻ, പിന്നെ ഫ്രണ്ടിൽ നിൽക്കുന്ന സുമേഷ് ചേട്ടൻ, പിന്നെ സജി സാറിന് എൻ്റെ കൂടെ സഹായിച്ച എല്ലാവർക്കും നന്ദി. എന്ത് ചെയ്യാനാ, നിർത്താതിരിക്കാൻ പറ്റൂല്ലോ നമുക്ക്. ഞാൻ ഉള്ള തേങ്ങണ്ടെന്നെ പുറത്ത് കാണിക്കണല്ലാന്നുള്ളൂ. എനിക്ക് നീന്തലെടുത്താൻ അത്ര പ്രയാസമുണ്ട്. പക്ഷെ നമുക്ക് ഈ സാഹചര്യത്തിൽ ചെയ്യാതിരിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ നമുക്ക് ഇനി അടുത്ത 2 ആഴ്ച കഴിഞ്ഞ് കാണാം. ഏഹ്, ഇപ്പ
ഇപ്പൊ സീറ്റ്സ് വിതരണം ചെയ്തോ ആദ്യം തിരക്ക് കൂട്ടാത്ത രീതിയിൽ അവിടെ അവിടെ നിന്നോട്ടോ കൂട്ടം കൂടി വരണ്ട ഫുഡുകളൊക്കെ അവിടെ തരും ഇന്ന് ആളുകൾ വളരെ കുറവ് കൂടുതൽ കഴിക്കാൻ പറ്റിയ കഥകൾ വല്ലതുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇന്ന് കുറയ്ക്കേണ്ട കാര്യമില്ല ആളുകൾ കുറവ് ഫുഡ് കൂടുതൽ ഫ്ലെക്സില് മത്സരം വയ്ക്കാൻ അപ്പൊ നമ്മുടെ വീഡിയോ അവസാനിക്കാണ് ഇവിടെ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഗവൺമെന്റ് തന്നേക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ച് സാമൂഹിക അകലമൊക്കെ പാലിച്ച് സേഫായിട്ട് ഇരിക്കുക. രോഗം അത്രയും പെട്ടെന്ന് മാറിപ്പോട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ വീണ്ടും നല്ല വീഡിയോകളായിട്ട് വീണ്ടും കാണാം നമുക്ക്. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.